ഹായ് നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെ ഏറെ ആഹ്ലാദത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം 70-ാമത് നെഹ്റു ട്രോഫി, നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു മഹാത്ഭുതം ഇവിടെ നടക്കാൻ പോവുകയാണ്. ഒരു വളരെ സന്തോഷം, അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന PBC പള്ളാത്തുരുത്തിൻ്റെ ഒരു ചുണക്കുട്ടനെ AAA യൂണിറ്റ്, എൻ്റെ പ്രിയപ്പെട്ട വിൻസെൻ്റ് സാറിൻ്റെ സ്ഥാപനമാണ്, മോട്ടോർ വാഹന വകുപ്പാണ്. അതിൽ അവരൊരു ജീവിത ഉപാധിയായി ഒരു ഇലക്ട്രിക് ഓട്ടോ സമ്മാനിക്കുന്നു. അതെന്തുകൊണ്ടും ആ മനുഷ്യൻ്റെ കയ്യിൽ, അതായത് വരുൺ ശർമ്മയുടെ കയ്യിലെത്തുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യം. കാരണം ഇത്രയും ട്രോഫി നേടിയ, ഒന്നാം തുഴക്കിരുന്ന ഇത്രയും സമ്മാനങ്ങൾ, കഴിഞ്ഞ കളികൾ ഉൾപ്പെടെ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും സമ്മാനങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടി അഹോരാത്മം പണിയെടുത്ത ഒരു ശക്തനായ തേരാളിയാണ്. മുന്നിൽ നിന്ന് നയിക്കാൻ കഴിവുള്ളവനായതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒന്നാം തുഴക്കിരുത്തിയിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിനൊരു ജീവിതമാർഗം കൊടുക്കുന്നു. ഇത് ശരിക്കും വരുൺ ശർമ്മയ്ക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, ആ വള്ളത്തിലെ അണിയം തൊട്ട് അമരം വരെയുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഭക്ഷണം ഉണ്ടാക്കിയ ആളുകൾക്കുള്ളത്, അതായത് ഈ വള്ളംകളിയുടെ അവർക്ക് അവരെ ആരോഗ്യവാന്മാരാക്കി, അല്ലെങ്കിൽ ആ വള്ളംകളിക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്യുക കരക്കാർ, ഈ വള്ളംകളി സ്നേഹിക്കുന്നവർ, വരുൺ ശർമ്മയുടെ ആരാധക വൃന്ദങ്ങൾ, എല്ലാവർക്കും കൂടിയുള്ള ഒരു സമ്മാനം. ഇപ്പോൾ എല്ലാവർക്കും കൂടി ഓട്ടം കൊടുക്കാനുള്ള സാമ്പത്തിക ഇതിൽ എൻ്റെ സാറില്ല. അതുകൊണ്ട് AAA യൂണിറ്റിയുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകണമെന്നൊരു വിശ്വാസം, ഒപ്പം ഇത് ഒത്തിരി സന്തോഷത്തോടെ ഏറെ ആഹ്ലാദത്തോടെ എല്ലാ ഒന്നാം തുടക്കാർക്കും വേണ്ടി ആ മത്സരത്തിൽ പങ്കെടുക്കും. നമ്മളെപ്പോഴും മനസ്സിലാക്കും ഒന്നാമത് എത്തുന്നവനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഒന്നാമത് എത്തുന്നവൻ്റെ തൊട്ട് പുറകിൽ രണ്ടാമനും മൂന്നാമനും നാലാമനും, ഇവരെയൊക്കെ ചവിട്ടി ചവിട്ടിയാണ് ഒന്നാമനെത്തുന്നത്. അപ്പോൾ ആ ഒന്നാമന് ചവിട്ടി നിൽക്കാൻ വേണ്ടി വേദി ഒരുക്കി കൊടുത്ത് മറ്റു വള്ളക്കാർക്കും അവരോടൊപ്പം മത്സരിച്ച് വിടും. വള്ളത്തിൻ്റെ അണിയം തൊട്ട് അമരം വരെ ഇന്ന് ആരോഗ്യം കൊടുത്തും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പണിയെടുത്ത മുഴുവൻ ആളുകൾക്കുള്ള സമ്മാനമായി വരുൺ ശർമ്മ എന്ന പ്രിയപ്പെട്ട സുഹൃത്തിന്, എൻ്റെ ഏറ്റവും അടുത്ത ഇൻറ്റിമേറ്റ് സുഹൃത്ത്, ചുണ്ടവള്ളങ്ങളിലെ ഒന്നാം തുഴക്കാരൻ, മിന്നുന്ന പ്രകടനം ഒരുപാട് വള്ളങ്ങളിൽ കാഴ്ചവെച്ച വരുൺ ശർമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടത്തോടെ സമ്മാനിക്കുന്നു. അപ്പോൾ അതിന് എല്ലാവിധ ആശംസകളും സ്നേഹാശംസകളും അറിയിക്കുന്നു. അങ്ങനെ അപൂർവമായ ഒരു ഗെയിമിൽ ഒന്നാം തുഴക്കിരുന്ന് തുഴയാൻ പറ്റിയത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇത് ഞാനിത് സ്വീകരിക്കുന്നെങ്കിൽ എൻ്റെ ടീമാണ് ടീമിന് വേണ്ടി ഞാൻ സ്വീകരിക്കുന്നത്. ഒരു അഭിമാന മുഹൂർത്തത്തിന് പിന്നോടിയായിട്ട് AAA മോട്ടോഴ്സും അതുപോലെ ഹിന്ദ്ര മോട്ടോഴ്സും ഇവിടെ ചേർന്ന് ഇതിന്റെ ഒന്നാം തുഴക്കാരന് പ്രത്യേകതയുണ്ട്. 4 തവണ തുടർച്ചയായിട്ട് ഒന്നാം തുഴക്കാരനായി, അതുപോലെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ 5 തവണ ഒന്നാം സ്ഥാനത്ത് എത്തിച്ച് ചരിത്രത്തിൽ ഇടം നേടി. ഏറ്റവും അവസാനത്തെ, അതായത് 2024 നെഹ്റു ട്രോഫി ബോട്ട് റേസ്, അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഞ്ച് ഓടിച്ചു എന്നുള്ളത് മാറി ഫ്രാക്ഷൻ ഓഫ് മില്ലിമീറ്റർ ആ ലെവലിലേക്ക്, അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ആ നിശ്ചിത സമയത്തിനകത്ത് ഉള്ളിൽ കൊണ്ടുവന്ന് അതിന് ഒന്നാം തുഴക്കാരനാണ് പ്രധാന പങ്ക് വഹിച്ചത്. അതിനെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കാൻ ആ ടൈമിംഗ് കൃത്യമാക്കുന്നു. ഏറെ പ്രാധാന്യം ഒന്നാം തുഴക്കാരനുണ്ട്.
മണ്ണാത്തുരുത്തി ബോട്ടിലെ പ്രത്യേക അഭിനന്ദനങ്ങൾ. തുടർച്ചയായ 5 വർഷത്തെ വിജയത്തിന് ഇന്നിവിടെ ഈ ഓട്ടോയുടെ എനിക്ക് അവസരം തന്ന ഈ ട്രിപ്പിലെ മോട്ടോഴ്സിനും അതുപോലെ തന്നെ മഹീന്ദ്ര മോട്ടോഴ്സിനും നന്ദി പറയുന്നു. എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും ഇത് അഭിമാനത്തിന്റെ ഗുരുക്കെ പറഞ്ഞതുപോലെ അഭിമാനത്തെ ദിവസമാണ്. കാരണം മറ്റൊന്നുമല്ല, 70 വർഷമായിട്ട് ഈ ട്രോഫിയുടെ കൊടുക്കുന്നെങ്കിൽ ഏറ്റവും നല്ല ക്രിക്കറ്റുകാരൻ അല്ലെങ്കിൽ ഇതിന്റെ പങ്കാളിക്ക് ഇത്തരത്തിലൊരു സമ്മാനം കൊടുക്കാനായിട്ട് ഒരു ഡീലർ, ഒരു വാഹന വ്യാപാരി മുമ്പോട്ട് വരുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇത് എന്നും ചരിത്രത്തിന്റെ ആളുകളിൽ ഒപ്പിടുക തന്നെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വരും വർഷങ്ങളിൽ ഏതാണ്ട് 120 വാഹന വ്യാപാര സ്ഥാപനങ്ങളുണ്ട് ജില്ലയിൽ. പക്ഷെ അതിന് ഇൻസെന്റിനെപ്പോലെ ഒരാൾ മനസ്സ് കാട്ടി വരും വർഷങ്ങളിൽ അടുത്ത വർഷം 2 വർഷം കൊടുക്കാനായിട്ട് ഒരാൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കാലം കഴിയുന്നതോടും ഓരോരോ എണ്ണം കൂടട്ടെ, എല്ലാവർക്കും ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ ലഭിക്കുവാനാവട്ടെ. ഈ വിൻസെന്റിന്റെ ചരിത്രം നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. നരേന്ദ്രമോദിക്കടക്കം സുരക്ഷാ വലയം ഒരുക്കിയിരുന്ന ഒരു വലിയ ജവാനാണ് ഇദ്ദേഹം എന്നുള്ള കാര്യം പലപ്പോഴും എന്നെപ്പോലെ തന്നെ യൂണിഫോം ഇട്ട് എന്നെക്കാൾ ഉയർന്ന റാങ്കിലൊക്കെ വർക്ക് ചെയ്ത ഒരു ധീര ജവാനാണ് അദ്ദേഹം. അല്ലാതെ വെറും ഒരു കച്ചവടക്കാരനായിട്ട് അദ്ദേഹത്തെ കാണാനായിട്ട് നമ്മളൊക്കെ സല്യൂട്ട് ചെയ്യേണ്ട ഒരു പ്രതിഭാസമാണ്. നരേന്ദ്രമോദി സാറിനടക്കം സുരക്ഷാ വലയം ഒരുക്കിയ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് വിൻസെന്റ്. അങ്ങനെ വിൻസെന്റ് വരേണ്ടി വന്നു ഇതിന് തുടക്കമാകാൻ. വരും വർഷങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ 120 ഡീലർമാരിൽ നിന്ന് കാണട്ടെ, ഇത് ആദ്യമായിട്ട് ഒരാൾ ചെയ്തത് കാണട്ടെ, ഒരു പുതിയ ഡീലർ വന്ന് നിങ്ങളുടെ എല്ലാവരുടെയും കഷ്ടപ്പാടിന്റെയും നിങ്ങളുടെ ആത്മാർത്ഥതയും എല്ലാം ഞാൻ സല്യൂട്ട് ചെയ്യും. താങ്ക് യു. വളരെ നല്ല രീതിയിൽ വള്ളംകളിയുടെ ചരിത്രത്തിൽ 70th നെഹ്റു ട്രോഫിയിൽ ആദ്യമായി ഈ 1st തുടക്കാരന് ഇങ്ങനൊരു സമ്മാനം നൽകിയ ഈ മഹേന്ദ്രയ്ക്ക് വള്ളാതിരുതി കൂട്ടപ്പിന്റെ വലിയൊരു കയ്യിൽ കൊണ്ടാണ് എല്ലാവരും വലിയൊരു കയ്യിൽ വള്ളാതിരുതി കൂട്ടപ്പിന് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സമ്മാനം ഏറ്റുവാങ്ങാൻ സാധിച്ചു. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതൊരു ടീം ഇവന്റ് ആണ്. 100 വരുന്ന കായിക താരങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഓരോ വിജയങ്ങളും. അങ്ങനെ അപൂർവമായ ഒരു ഗെയിമിൽ 1st ഇരുന്ന് തുഴയാൻ പറ്റിയത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇത് ഞാനിത് സ്വീകരിക്കുന്നെങ്കിൽ എൻ്റെ ടീമാണ്, ടീമിന് വേണ്ടി ഞാൻ സ്വീകരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. 1st സംബന്ധിച്ച് ഇപ്പൊ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു മറ്റുള്ള അംഗങ്ങൾക്കെല്ലാം വേണ്ടിയാണ് ഞാൻ ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതാണ് അതിന്റെ യഥാർത്ഥ സത്യം. ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുവാൻ മഹീന്ദ്ര മോട്ടോഴ്സ് അതിനുവേണ്ടി കാണിച്ച ആത്മാർത്ഥത വളരെ വലുതാണ്. ഇനിയും ഇതുപോലെയുള്ള കമ്പനികൾ മുന്നോട്ട് വരട്ടെ. അതിനുള്ള അവസരം അടുത്ത വർഷം നമുക്ക് എല്ലാവർക്കും, വള്ളത്തിലുള്ള എല്ലാവർക്കും ഒരു സമ്മാനം കിട്ടുവാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇരിക്കുന്ന ബഹുമാന്യരെ, ഇത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ഏറ്റവും ആദ്യമായി ഇങ്ങനെയൊരു സംരംഭം ഉണ്ടാകുന്നത്, അത് സമ്മാനിച്ച മഹീന്ദ്രയ്ക്കും അതിന്റെ ആൾക്കാർക്കും എല്ലാം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.